അവനും തക്കോനും അക്കസന്തും മിങ്കപലും മുമ്പ് ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞവരാണ്. മാനക്കും മിൻസവാൽ ദുന്യാവിന്ന് വേറൊരു നാട്ടിൽ ലോകത്തേക്ക് മാറി താമസമില്ല എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. അനുഭവിച്ചോളൂ, പിന്നെയും മതിയാക്കല്ല. കാരണം എന്താ, വേറെ എല്ലാ വാതിലും അടഞ്ഞിട്ടുണ്ട്. ഇനിയൊരു വാതിൽ അവരുടെ മുന്നിൽ ഇല്ല മുട്ടാൻ. റബ്ബിന്റെ വാതിൽ മാത്രമാണ് അവരുടെ മുന്നിൽ. അവസാനം റബ്ബിനോട് വീണ്ടും പറയാണ്, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. പടച്ചോനെ, അഖ്രിജ്നാ, ഈ നരകത്തിൽ നിന്ന് ഒന്ന് പുറത്തിറക്കി കൊണ്ട തമ്പുരാനെ. നഅമൽ സാലിഹ, ഇനി ഞങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. സൽക്രമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിതം മുഴുവനും ഉപയോഗപ്രദമാക്കിക്കൊള്ള. വൈറല്ലതീ കുന്നാനാമലു, മുമ്പ് കഴിഞ്ഞ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തതുപോലുള്ള ഒരു അനാവശ്യ പ്രവർത്തനങ്ങളോ ഒരു തെറ്റായ വാക്കുകളോ പ്രവൃത്തികളോ വിശ്വാസങ്ങളോ ഞങ്ങൾ കൈകൊള്ളില്ല. ഇപ്പോഴെല്ലാം ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾ സൽക്രമത്തിൽ മുഴുകിക്കൊള്ളാം എന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വതാല ചോദിക്കുന്നു, എന്തുണ്ട് അതിന്റെ ആവശ്യം? അവലം നഅമ്മുർക്കും ചോദിക്കുന്നു, പോകേണ്ട ആവശ്യമുണ്ടോ മക്കളെ? അവലം അമ്മർക്കും, നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ ആയുസ് തന്നിരുന്നില്ലേ? മായതക്കറ, കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഉത്ബുദ്ധരാകുന്നവർക്ക് അവനാവശ്യമായ ചിന്തയും കാര്യബോധവും ഉൾക്കൊള്ളാൻ ആവശ്യമായ പ്രായം, ജീവിക്കാനുള്ള സന്ദർഭം നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? കുട്ടിക്കാലം കഴിഞ്ഞ് ആരോഗ്യമുള്ള പ്രായമെത്തി, കാര്യബോധവും തൻ്റോടവുമുള്ള 40 കഴിഞ്ഞു, അവസാനം വാർദ്ധക്യത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന 60 വയസ്സ് വരെ നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലല്ലേ? എന്നാൽ അതിന്റെ പുറമെ അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകൾക്ക് നിങ്ങൾക്ക് വന്നു. അതിന്റെ പുറമെ നദീറായിക്കൊണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ദൂരെ കണ്ടിരുന്ന കാഴ്ച കുറഞ്ഞു. ഈ കാഴ്ചയുടെ കുറവ് മരണത്തിലേക്കും പരലോക ജീവിതത്തിലേക്കുമുള്ള മുന്നറിയിപ്പ് കാരണമാണ്. അതുപോലെ ജനിക്കുന്ന സമയത്ത് കൂടെയില്ലാത്ത പിന്നീട് മുളച്ചു വന്ന നമ്മുടെ പല്ല് ഒന്നിന്റെ പറകെ ഒന്നായി പറഞ്ഞുകൊണ്ട് പരലോകത്തിലേക്കുള്ള യാത്ര പോകുന്നു. ഓരോ പല്ലും നമ്മുടെ വായിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ പരലോകത്തിലേക്കുള്ള യാത്രയുടെ താക്കീതുകാരാണ് ഓരോന്നും. പിന്നീടതാ വരുന്നു, സ്വന്തം ഇഷ്ടം പോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിരുന്ന അവസ്ഥ പോയിട്ട് വടികുത്തിപ്പിടിച്ച് നടക്കേണ്ട ഒരവസ്ഥ. കാട്ടിൽ പറന്ന വഴി ധായത്തിന് വരുന്നത് കാട്ടിലേക്ക് നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ബോധം നിനക്കുണ്ടാവേണ്ടിയിരുന്നു മനുഷ്യ. ഇനി അതൊന്നും പോരെങ്കിൽ രാപ്പകലില്ലാതെ നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ താടിയും തലമുടിയും, കറുത്തിരുണ്ട താടിയും തലമുടിയും വെളുത്ത് നിരച്ചൊരു സാഹചര്യം, ഇങ്ങനെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞും പല്ലുകൾ പറഞ്ഞുപോയും വടികുത്തിപ്പിടിച്ച് നടക്കേണ്ടയും താടിയും താഴെയും നരക്കുന്നതുമായ നിനക്ക് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചിന്തിക്കാൻ ആവശ്യമായിരിക്കുന്ന മുന്നറിയിപ്പുകാര് ഒന്നിന് പുറകെ ഒന്നായി അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകളും ഖുർആനും സുന്നത്തും പഠിച്ച ഉലമാക്കളും പറഞ്ഞതിന്റെ പുറമെ സ്വന്തം ശരീരത്തിൽ നിലനിൽക്കുന്ന താക്കീതുകാര് നിരന്തരം നിനക്ക് വന്നിരുന്നില്ലേ? അതൊന്നും ഉൾക്കൊള്ളാതെ ഇപ്പോൾ തിരിച്ചുപോകാനാണോ നിങ്ങൾ പറയുന്നത്? ഫദൂഖൂ, അനുഭവിച്ചുകൊള്ളൂ. ഫമാലില്ലാലിമീന മിൻ നസീർ, അനീതി ചെയ്ത് ജീവിച്ച ധിക്കാരികൾക്ക് ഇവിടെ യാതൊരു സഹായവുമില്ല, ഒരാളെയും പ്രതീക്ഷിക്കേണ്ടതില്ല. ആ ആശയം പറഞ്ഞു. വീണ്ടും അവർ പ്രാർത്ഥിക്കുകയാണ്, എന്ത് പറഞ്ഞാലും റബ്ബല്ലേ, കാരുണ്യത്തിന്റെ കേദാരമാവുന്ന റബ്ബല്ലേ, റബ്ബിനോട് പറഞ്ഞാൽ രക്ഷ കിട്ടും എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് അവസാനം അവർ വീണ്ടും പറയുന്നു, റബ്ബനാ വലബത്ത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമം വാലീൻ, റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. അവസാനത്തെ പ്രാർത്ഥനയാണ്, റബ്ബനാ, നാഥാ, ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല തമ്പുരാനെ. വലബത്ത് അലൈനാ ശിഖ്വതുന, ഞങ്ങളുടെ മഹാപരാജയമാവുന്ന വിധി ഞങ്ങളെ കീഴടക്കി പോയി. പഠിച്ചവനെ, അങ്ങനെ വിധിയിൽ പെട്ടുപോയതാണ്, നരകത്തിൽ പോകേണ്ടതാണെന്നുള്ള വിധിക്ക് കീഴടങ്ങേണ്ടി വന്നു പോയതാണ് റബ്ബേ. വക്കുന്ന കൗമം വാലി, ഞങ്ങൾ വഴിവെച്ചു, ഞങ്ങൾ സമ്മതിച്ചു പറയുന്നു. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, ഒന്ന് ഈ നരകത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സന്ദർഭം നീ കൊണ്ട തമ്പുരാനെ.
ഇനി ഒരിക്കലും ഞങ്ങൾ ഈ ഒരവസ്ഥയിലേക്ക് ഒരു അഹരിദിനാമെന്നാവ ഇവിടുന്ന് ഒന്നുകൂടി പോകാൻ അനുവദിച്ചു തന്നിട്ട് ഇനി ദുനിയാവിൽ പോയിട്ട് നിന്റെ അമ്പിയാ മുർസലീങ്ങളെ കളവാക്കുകയും പരലോകത്തിലെ വിശ്വസിക്കുകയും തോന്നിവാസികളായി ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫൈനാവാലിമ ഞങ്ങൾ കുറ്റക്കാരാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ ഒരു ചാൻസ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് പ്രവർത്തിക്കാൻ തരണം എന്ന് പറയുമ്പോ അവസാനങ്ങൾ കുറെ ആയല്ലോ ഈ ഒച്ചുമ്പിളിയായിട്ട് നടക്കുന്നത് കുറെ ആയല്ലോ. മതിയാക്കികളെ മതിയാക്കികളെ ഇനി ശ്രദ്ധിക്കണ്ട. അല്ലാഹു തആല പറയും വല്ലാത്തൊരു ഉത്തരവാണ്, വല്ലാത്തൊരു ഉത്തരവാണ്. ലോകരക്ഷിതാവായ കരുണക്കടലായ റബ്ബിന്റെ അവസാനത്തെ ഉത്തരവ് നരകാവകാശികളുടെ മുന്നിൽ വരുന്നു. അവിടെ കടഞ്ഞ് നശിച്ച് തൊലഞ്ഞുകൊള്ളൂ നിങ്ങൾ. വലാ തുക്കല്ലിമൂൻ എന്നോട് മിണ്ടിപ്പോകരുത്, എന്നോടിനി മേലിൽ വലാ തുക്കല്ലിമൂൻ ശബ്ദിച്ചു പോകരുത്, അവിടെ കടന്ന് തൊലഞ്ഞുകൊള്ളു. അതോടുകൂടി ശബ്ദം നിരച്ചു. ലഹും ഫിഹാ സഫീറും വശഹീഖ്, പിന്നെ അവർക്ക് നെടുനിശ്വാസമല്ലാതെ മറ്റൊന്നും നാവെടുത്തൊരക്ഷരം പറയാനുള്ള അവസാനത്തെ സാധ്യതയും റബ്ബ് അടച്ചു കഴിഞ്ഞു. എന്നിട്ട് അവിടെ കിടന്നിട്ട് നരകിക്കുകയാണ് എത്ര കാലം പ്രിയപ്പെട്ടവരെ, യാതൊരു കണക്കും അതിനില്ല. വല്ലദീന കഫറു ബില്ലാഹി, അല്ലാഹുവിൽ കാഫറായി, അംബിയാ മുർസലീങ്ങളും കാഫറായി. ലഹും നാറു ജഹന്നമ ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഒരു ദിവസം, ഒറ്റൊരു ദിവസം അവർക്ക് മരിക്കാനുള്ളൊരു സൗകര്യം കൊടുക്കുകയോ, വലാ യഖഫു അൻഹും മിൻ അദാബിഹാ, കഠിന കഠോരമായിരിക്കുന്ന ഈ അദാബ് ഒരു ദിവസം ഒന്ന് ലഘൂകരിക്കപ്പെടുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. ഒരേ അവസ്ഥയിൽ തന്നെ തുടർന്നു പോവാണ്. ഒന്ന് കൈക്കാലിട്ട് അടിക്കാനുള്ള സന്ദർഭമുണ്ടോ എന്നാൽ അതൊരാശ്വാസമാണ്. ഒന്ന് കൈകാലിട്ടടിക്കാനുള്ള സന്ദർഭം കിട്ടുകയാണെങ്കിൽ അതൊരു ആശ്വാസമാണ്. അതിനവിടെ സന്ദർഭമില്ല. മുഖറനീന, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ആമം വെച്ചിട്ട് കൈയും കാലും കൂട്ടിയിട്ട് ആമം വെച്ച് ഒന്നിലധികം ആളുകളെ കൂട്ടി ബന്ധിച്ചുകൊണ്ട് അള്ളാഹു തആല പറയുന്നു ഖുദൂഹു ഫഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു സുമ്മ ഫീ സിൽസിലത്തിൻ ദർഹാ സബഊന ദിറാഅൻ ഫസ്ലുകൂഹു. അള്ളാഹു തആല പറയാണ് അബഹുമാനപ്പെട്ട മലായിക്ക് അദാബ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോട് പറയാണ് ഖുദൂഹു, അവനെ അറസ്റ്റ് ചെയ്യൂ. ഫഖുല്ലൂഹു, അവരുടെ കൈയും കാലും ആമം വെച്ച് ബന്ധിക്കൂ. ആമം വെച്ച് ബന്ധിച്ചാ പോരാ, സുമ്മൽ ജഹീമ സല്ലൂഹ്, പിന്നെ നരകത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി നിക്ഷയിക്കപ്പെട്ട സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി അവനെ തളക്കൂ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഹാ സബഊന ദിറാഅൻ ഫസ്ലുകൂ, 70 മുഴം നീളം വരുന്ന നരകത്തിലെ ചങ്ങല കൊണ്ട് അവനെ വരിഞ്ഞുകെട്ടു. അല്ലാഹുവിന്റെ ഓർഡറാണ് ബഹുമാനപ്പെട്ട മലക്കുകളോട്. ഏത് 70 മുഴം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മലായിക്കത്ത് സബാനികളാവുന്ന മലായിക്കത്തിന്റെ 70 മുഴം. അതിന്റെ ഒരൊറ്റ ചങ്ങല കണ്ണി ഈ ദുനിയാവിലുള്ള ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവന്നു വെച്ചാൽ ആ ഇരുമ്പ് ചങ്ങലയുടെ കണ്ണിയുടെ ഭാരം കാരണം ആ മല പൊടിയായി കാറ്റിൽ പറന്ന് ധൂളിയായി പോകും. ഒറ്റ ഒരു കണ്ണി, അങ്ങനെയുള്ള കണ്ണികൾ ഉൾക്കൊള്ളുന്ന 70 മുഴം നീട്ടം വരുന്ന ചങ്ങലയിൽ കെട്ടിബന്ധിക്കുകയാണ്. ഒന്നങ്ങും ഇങ്ങും അനങ്ങാൻ യാതൊരു നൃത്തമില്ല. പിന്നെയാണെങ്കിലോ ഫീ അമദിൻ മദ്ദദ, കൂട്ടിച്ചങ്ങലക്കിട്ടിട്ട് വലിയ തൂണുകളിൽ പിടിച്ച് വരിഞ്ഞു കെട്ടപ്പെടുകയാണ്. അവിടെ കിടന്ന് ഒന്ന് കൈകാലിട്ടടിച്ചാൽ ഒരു ആശ്വാസമാണ്. അതിനു പോലും സൗകര്യമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ദാഹിച്ചു വലഞ്ഞ മഷറയിൽ നിൽക്കുന്ന ആളുകൾ നരകത്തിലേക്ക് ചെല്ലുമ്പോഴുള്ള ദാഹത്തിന്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ല. നരകത്തിൽ കടന്ന് ദാഹിച്ച് വലഞ്ഞ അവശരായവർ വെള്ളത്തിന് വേണ്ടിയിട്ട് കരഞ്ഞ് 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 കൊല്ലങ്ങളോളം രാപ്പകലില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റഹ്മാനായ റബ്ബിന് പറയാം, അവർക്ക് കൊടുക്കും പോകുന്നുണ്ട് വള്ളം. ഈ വള്ളം എന്താണ്? ബഹുമാനപ്പെട്ട സബാനികളാവുന്ന മലായിക്കത്ത് വലിയ ചങ്ങലന്റെ താഴെ കൊളത്ത് കമ്പികളിൽ കൊളത്തിയിട്ടുള്ള പാത്രം. ആ പാത്രം മനുഷ്യന്റെ മുഖത്തെ കടിപ്പിക്കാൻ പോലും സാധ്യമല്ല. അത് അടുത്തു വരുന്ന സമയത്തോടുകൂടി തന്നെ
ശരീരത്തിലുള്ള തുനികൾ അങ്ങനെ തന്നെ കരിഞ്ഞു പോവുകയാണ്. അത് വായിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കപ്പെടുമ്പോൾ ഫഖത്ത അംആഹും, വയറ്റിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്നവരുടെ കുടൽമാരകളും ആമാശയം ഉൾപ്പെടെയുള്ള വയറ്റിലുള്ള മുഴുവനും കഷ്ണം കഷ്ണമായി നുറുങ്ങി അവസാനം പിന്ദ്വാരത്തിലൂടെ ചീഞ്ഞൊലിച്ച് ഒഴുകിപ്പോവുകയാണ് അതിന്റെ കൗഢം ഒന്നത്. അതേസമയത്ത് ഹമീമും വസാഖ രണ്ട് തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. ഒന്ന് ഹമീമെന്ന് പറയുന്ന ഈ നരകം, അതോടുകൂടി വിശന്ന് 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 ഈ ദുനിയാവ് മുഴുവനും കിട്ടിയാൽ വിശക്കാമെന്ന് തോന്നുന്ന അത്രയും വിശപ്പ്, വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നത് വരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു മുള്ളു വൃക്ഷമുണ്ട് അറബികൾക്ക് വരിയുള്ള. നോക്കിയിട്ട് കണ്ടിട്ടുണ്ടാവും, കണ്ടണോ? അതിനകത്ത് പകലും നോക്കിയാ കാണാ. പോകുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒട്ടകങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇല ചുണ്ടുകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്ന ഒരു സൈസ് ചെടിയുണ്ട്. അതിമേൽ ഇല എത്രയുണ്ടാവുള്ളൂ, വലിയ മുള്ള ചുറ്റും പച്ചയാകുമ്പം ഒട്ടകം അതിന്റെ ഇല ഇങ്ങനെ പിടിച്ചെടുക്കും. അതേസമയത്ത് ആ ഇല കൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുള്ളല്ലാതെ ഒരു സാധനം അതിമലുണ്ടാവല്ലോ, ഒരു ജീവി അതിന്റെ അടുത്ത് കിടക്കൂല. ഇതാണ് വലിയ എന്ന് പറയുന്ന ഈ ഉണങ്ങിയ മുള്ളുകളാണ്. ഇതിന് സമാനമായ ഒരു പ്രത്യേക തരം ഭക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല ാറാം തട്ട് നരകത്തിലാണത് പൊളിപ്പിക്കുന്നത് എന്നാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഏഴ് നിലയാണല്ലോ, കീപ്പോട്ട് കീപ്പോട്ട് ദറക്കാത്ത് എന്നാണ് അധികവും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംബന്ധിച്ച്. അതേസമയത്ത് ദറജാത്ത് എന്നും ഒരിത്തിൽ ഒരിക്കുല്ലിൻ ദറജാത്തും മിമ്മാമിലു എന്ന് മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും കീപ്പോട്ട് കീപ്പോട്ടുള്ള നിലകളായതുകൊണ്ട് ദറക്കാത്ത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ആറാം നിലയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വരിയ എന്ന് പറയുന്ന ഈ ചെടി മുളപ്പിക്കുന്നത്. വരിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക ചെടി അവിടെ പോകണം. അവിടെ പോകണം, കൊല്ലങ്ങളോളം യാത്ര ചെയ്തെങ്കിലേ അവിടെ എത്തൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയാണ് ലരിയയിൽ നിന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. ഈ ലരി അങ്ങോട്ട് വായിലിട്ടാൽ മുള്ളുകൊണ്ട് അടുപ്പിക്കാൻ കഴിയില്ല, തൊട്ടാ കൈ മുഴുവൻ മുറിയാണ്. വായിലേക്ക് ഇട്ടാൽ പിന്നെ എന്റെ അവസ്ഥ പറയണ്ട. പക്ഷേ ഈ ദുനിയാവ് അങ്ങനെ തന്നെ വായിലിട്ടാലും വിശപ്പ് മാറാത്ത ആ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വായിലിട്ട് പോവുകയാണ്. വായിലിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് തുപ്പാനത് കഴിയില്ല, കീപ്പോട്ടത് ഇറങ്ങിപ്പോകുകയില്ല. കാരണം മുള്ളാണ് മുഴുവനും. ആ മുള്ളവന്റെ തൊണ്ടയിൽ അങ്ങനെ തന്നെ പിടിച്ചുപോയി. കീപ്പോട്ട് ഇറങ്ങിപ്പോയാൽ അങ്ങനെ സമാധാനമാണ്, കീപ്പോട്ട് ഇറങ്ങുന്നില്ല. മേപ്പോട്ട് തുപ്പം കഴിഞ്ഞാൽ അത് ഒഴിവാക്കാമായിരുന്നു, രണ്ടും ഒന്നും വൃത്തിയില്ല. തൊണ്ടേ കിട്ടുന്ന ഭക്ഷണമാണ്, കീപ്പോട്ട് ഇറങ്ങൂല, മേപ്പോട്ട് പോലൂല. അങ്ങനെ വരുമ്പോ ദുനിയാവിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ ഇറങ്ങാതെ വല്ലതും കുടുങ്ങിയാല് വെള്ളം കുടിക്കുന്ന പരിചയമുള്ളവരാണല്ലോ മനുഷ്യര്. റബ്ബിനോട് പറയാണ്, പടച്ചോനെ ഞങ്ങളുടെ വായിൽ തൊണ്ടയിൽ വെള്ളം വെട്ടി വരി കൊണ്ടിട്ട് ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്നു, മരിച്ചിട്ടില്ല. പറയുന്നു മരണത്തിന് കാരണമാവുന്ന കാര്യങ്ങൾ തന്നെ ചുറ്റും അവനെ വലയം ചെയ്തും പിടികൂടിയും നിൽക്കുന്നത്. പക്ഷേ ഒമാഹു അഭിമയ്യത്തിൻ, മരിക്കാൻ സാധ്യമല്ല, മരിക്കാൻ സാധ്യമല്ല. എന്നാൽ മരണത്തിന് കാരണമാവുന്ന കാര്യങ്ങളാണ് മുഴുവനും. അങ്ങനെ കരഞ്ഞ് 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 സഹിക്കിടുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വസാഖ് എന്ന് പറയുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു നരകമുണ്ട്. വസാഖ് എന്ന് പറയുന്ന നരകത്തിന്റെ അവസാനത്തെ തട്ടിന്റെ അടിയിലുള്ള വലിയ പുഴ പോലത്തെ സ്ഥലമാണ്. ഈ ആറ് തട്ടുകളിൽ നിന്നും നരകാവകാശികളായ ആളുകളുടെ ശരീരത്തിൽ നിന്നിട്ട് ഒലിച്ചിറങ്ങിയിരിക്കുന്ന ചലവും ചോരയും ഉൾക്കൊള്ളുന്നതും അതിന്റെ കൂടെ നരകത്തിലുള്ള കഠിന കഠോരമായ വിഷജീവികളുടെ വിഷങ്ങൾ ഒലിച്ചിറങ്ങിയിട്ട് ആ വിഷവും മനുഷ്യരാവുന്ന നരകാവകാശികളുടെ ചോരയും ചലവും നീരും ഒരുമിച്ച് കൂടിയ ഈ സാഖ് എന്ന് പറയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉദയസ്ഥാനത്ത് മശ്രിഖിൽ ഒരിറ്റു വസാഖ് ഉറ്റിയാൽ മഗ്രിബിലുള്ള ഒരാൾ അതിന്റെ ദുർഗന്ധം കൊണ്ട് മരണപ്പെട്ടു പോകും. ഒറ്റത്തുള്ളി വസാഖ് മശ്രിഖിൽ ഉറ്റിയാണെങ്കിൽ മഗ്രിബിലുള്ള ആള് ഇതിന്റെ ദുർഗന്ധം കൊണ്ട് മരിച്ചു. അത്തരം ദുർഗന്ധമുള്ളത്, അതോടുകൂടി വിഷം കൊണ്ട് ആ നരകത്തിലുള്ള വിഷജീവികൾ ഒലിച്ചിറങ്ങി വരുന്ന വിഷം കൂടി കലർന്നതാണ്, അതാണ് അവരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കപ്പെടുന്നത്. ഈ വിഷമുള്ള ഇതങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് അതിന്റെ നാറ്റവും അതിന്റെ ദുർഗന്ധവും സഹിക്കാൻ നിവൃത്തിയില്ല. അതിന്റെ പുറമെ ഈ കൊടും വിഷം അവന്റെ ശരീരത്തിലേക്ക് ഇങ്ങോട്ട് എത്തുന്നതോടുകൂടി ശരീരം ആകമാനം
ഒരു തരം പൊള്ളൽ പൊളോ ചുറ്റുഭാഗത്തും തീ പൊള്ളിയതുപോലെ ഉണലുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അസഹ്യമായ ചൊറി, സഹിക്കാൻ കഴിയാത്ത ചൊറി കൊണ്ട് രണ്ട് കൈകളെ കൊണ്ടും മാന്തുകയാണ്. മാന്തി 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 എല്ല് പ്രത്യക്ഷപ്പെടുമാർ ആയാലും സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ മലക്കുകൾ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങക്ക് വിഷമമുണ്ടോ ചൊറിഞ്ഞിട്ട്?